കോൺഗ്രസിൻ്റെ തീപ്പൊരി മാധ്യമ വക്താവാണ് ഷമാ മുഹമ്മദ്. ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിലും പാനലുകളിലും സ്ഥിരം പ്രതിനിധിയായിരുന്നു ഷമാ മുഹമ്മദ്. വളരെ ഊർജത്തോടെ പ്രസംഗിക്കുന്ന കാര്യത്തിലും അതുപോലെ സംസാരിക്കുന്ന കാര്യത്തിലും അവതാരകരുടെ അതുപോലെ തന്നെ എതിർ ശബ്ദങ്ങളെയും വായടപ്പിക്കുന്ന രീതിയിലെല്ലാം സംസാരിക്കുന്നതിൽ വളരെ അഗ്രഗണ്യായിരുന്നു ഷമാ മുഹമ്മദ്. ഈ കോൺഗ്രസ് നേതാവിനെതിരെയാണ് ഇപ്പോൾ പുതുതായി ഒരു കേസ് വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എം കെ രാഘവന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനിടയിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിൻ്റെ പേരിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രചാരണത്തിനിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഷമ സംസാരിച്ചെന്ന പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രസംഗം. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിലാണ് ഷമാ മുഹമ്മദിനെതിരെ കോഴിക്കോട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും അല്ലെങ്കിൽ അവരുടെ അണികളും എൽ ഡി എഫിനെതിരെയും സി പി നേതാക്കൾക്കെതിരെയും അതോടൊപ്പം ഓരോ പാർട്ടിയുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കൾക്കെതിരെയും വിദ്വേഷ പ്രസംഗങ്ങളും കാര്യങ്ങളും തുടരുകയാണ്. ഇവർക്കെതിരെ കേസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്ത് പറ്റി എന്നാണ് ഇനിയും മനസ്സിലാകാത്തത്. ഇവർക്ക് ഈ കൊണ്ടതൊന്നും പോരാ, വീണ്ടും വീണ്ടും വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നതാണോ കാരണമെന്നറിയില്ല. ഏതായാലും പോലീസിൻ്റെ കുരുക്കിൽ ഒരു ദേശീയ വക്താവ് കൂടി ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്.